ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീട് ക്ലാസ് ആയിട്ടൊന്നും അല്ല വന്നതല്ല കേട്ടോ, ഒരു ചെറിയൊരു ആശംസകൾ പറയാൻ വേണ്ടി വന്നതാണ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ കെ ടി യുവിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ കൊറോണയുടെ സമയത്ത് ഇത്രയും അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തും നമ്മൾ ആ ക്ലാസ്സൊന്നും നേരിട്ടെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഓൺലൈനായിട്ടും അതുപോലെ യൂട്യൂബ് വഴിയൊക്കെ ആയിരുന്നു ക്ലാസ്സുകളൊക്കെ നടന്നത്. എന്നിട്ടും നമ്മുടെ ആ കുട്ടികൾ ഒരുപാട് നന്നായിട്ട് വർക്ക് ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു. നേരിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേര് യൂട്യൂബ് വഴിയും അതുപോലെ തന്നെ കുറച്ച് പേര്, ഒരു 10-30 പേര് ഓൺലൈനായിട്ടും എൻ്റെ അടുത്ത് ട്യൂഷന് വന്നിരുന്നു. ബാക്കി എല്ലാവരും യൂട്യൂബ് വഴിയാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ അവരുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്, എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് S1 S2 റിസൾട്ടാണ്. അപ്പോൾ അതിൽ ഒരുവിധം നമ്മുടെ ക്രാഷ് ബാച്ചിന് വന്നിരിക്കുന്ന എനിക്കറിയാവുന്നിടത്തോളം ഒരുവിധം എല്ലാവരും പാസ്സായി എന്നാണ് എനിക്ക് വിശ്വാസം. അതിൽ 1-2 പേർക്ക് S2 കിട്ടി, അതായത് ഡിഫറൻഷ്യൽ കിട്ടിയിട്ട് കാൽക്കുലസ് ഫെയിലായ ഒരാളുണ്ടായിരുന്നു. അതുപോലെ ചിലർക്ക് കാൽക്കുലസ് കിട്ടിയിട്ട് ഡിഫറൻഷ്യൽ പോയവരുണ്ട്. അവരൊക്കെ അവസാന ടൈമിൽ നോക്കിയതായിരുന്നു. പിന്നെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത കുട്ടികളുണ്ടായിരുന്നു കേട്ടോ, അത് പറയുന്നില്ല. രണ്ടിനും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത കുട്ടികളുണ്ടായിരുന്നു, അവർക്ക് കാൽക്കുലസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അല്ല കാൽക്കുലസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് എല്ലാവരും റിവാലേഷൻ കൊടുക്കാം, ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം, എങ്ങാനും ഭാഗ്യം ബിരിയാണി കിട്ടിയാലോ അല്ലേ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങാനും ഭാഗ്യത്തിന് കാൽക്കുലസ് കിട്ടുകയാണെങ്കിൽ പിന്നെ വീണ്ടും കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ റിവാലേഷൻ കൊടുക്കാൻ മറക്കരുത്, കാരണം നല്ല എളുപ്പമുള്ള പേപ്പറായിരുന്നു കാൽക്കുലസ്. അപ്പോൾ എന്തായാലും ഇത് റിവാലേഷൻ കൊടുക്കാം. അപ്പോൾ പാസ്സായ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കുറേ പേര് ഈ മാത്സ് കിട്ടാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, വല്ല ജോലിക്ക് പുറമെ ശ്രമിക്കാനോ ഒന്നിനും പറ്റാതെ ഇരിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഒരു ആശ്വാസമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് എന്താ പറയുക, നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദിയിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈ മെസ്സേജ് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആർക്കെങ്കിലും ക്രാഷായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, അവർക്ക് ഏപ്രിലെ എക്സാം വരുമെന്ന് പറയുന്നു. ഫസ്റ്റ് ഇയറിൻ്റെ പുതിയ ബ്രാഞ്ച് അവർക്ക് കാൽക്കുലസ് അല്ല, വേറൊരു പേപ്പറാണ്. അപ്പം ചെറിയൊരു സിലബസ് മാറ്റം വരുത്തിയിട്ടുണ്ട്. അവർ രക്ഷപ്പെട്ടു, ഫസ്റ്റ് ഇയറിലെ മാത്സൊക്കെ, മാത്സ് 1 മെട്രിക്സൊക്കെ വന്നിട്ടുണ്ട്, കുറേ ഒരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ജൂനിയേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും റെഗുലറായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരോടുകൂടി ഈ മെസ്സേജ് ഒന്ന് അയച്ചു കൊടുക്കുക. അതിൽ ട്യൂഷൻ അറ്റൻഡ് ചെയ്യാം, ഓൺലൈൻ തന്നെയാണോ ഉള്ളത്, നേരിട്ട് വീട്ടിലെടുക്കുന്നില്ല. കൊറോണ ആയതുകൊണ്ട് ഈ പ്രശ്നം തീരാണ്ട് ഞാൻ നേരിട്ട് എന്തായാലും വീട്ടിലെടുക്കുന്നില്ല, ഈ ഓൺലൈൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരോടൊന്ന് പറയാം കേട്ടോ. അതുപോലെ ലേറ്റർ എൻട്രി കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ട് S3 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് മാത്സ് പഠിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ലെറ്റ് കഴിഞ്ഞവർക്ക്. അപ്പോൾ അവർക്കും നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും 3rd ലെറ്റ് മാത്സ് പഠിക്കുന്നുണ്ടെങ്കിൽ അവരോടും പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവിധ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും. ജയിച്ചവർ, ശ്രദ്ധിക്കും, ജയിച്ചവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു മെസ്സേജിൻ്റെ ഭാഗത്ത് എങ്ങനെയായിരുന്നു ക്ലാസ് എന്നും എങ്ങനെ പാസ്സാകാൻ പറ്റിയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം, നല്ലതായിരിക്കും. അപ്പോൾ വീണ്ടും അടുത്ത S3 നമ്മുടെ ലാക്കയുടെ റിസൾട്ട് വരുന്നവരെ കാണാം.